നമുക്ക് പ്ലസ് വണ്ണിന്റെ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ രണ്ടാമത്തെ സെക്ഷനിലേക്ക് കടക്കാം. ഇന്റേണൽ എനർജി. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം 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 ബാക്ക് ടു എഫ് ടി എ ബ്ലോഗ്. എഫ് ടി എ ബ്ലോഗിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ ഇന്റേണൽ എനർജിയെ കുറിച്ചിട്ടാണ് പഠിപ്പിക്കുന്നത്. എന്താണ് ഇന്റേണൽ എനർജി? ഇന്റേണൽ എനർജി എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എന്ത്? ഇന്റേണൽ എനർജി എങ്ങനെയൊക്കെ മാറ്റം വരാം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ എപ്പിസോഡ് ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ചെറിയൊരു ഭാഗമാണ്. അപ്പോൾ എല്ലാവരും ക്ലാസ്സിൽ നിന്ന് കണ്ടുനോക്കുക. കഴിഞ്ഞ എപ്പിസോഡിൽ സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്നാൽ എന്ത് എന്നാണ് അവസാനം പറഞ്ഞത്. അതിന് നാല് എക്സാമ്പിളുകളുണ്ട്. പ്രധാനപ്പെട്ടത് ഈ വർഷം നിങ്ങൾ തെർമോഡൈനാമിക്സിൽ പഠിക്കുന്നത് ഇന്റേണൽ എനർജി, എൻതാൽപി, എൻട്രോപ്പി, ഫ്രീ എനർജി, കൂടാതെ പ്രഷർ, ടെമ്പറേച്ചർ, വോളിയം, ഇതൊക്കെ സ്റ്റേറ്റ് ഫംഗ്ഷൻ തന്നെയാണ്. പക്ഷെ നമ്മൾ പ്ലസ് വൺ കെമിസ്ട്രിയിൽ കൂടുതൽ പഠിക്കുന്നത് ഇന്റേണൽ എനർജി, എൻതാൽപി, എൻട്രോപ്പി, ഫ്രീ എനർജി. ഏതൊരു കെമിക്കൽ സിസ്റ്റത്തിലും കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ എനർജി അബ്സോർബ് ചെയ്യുകയോ എനർജി റിലീസ് ചെയ്യുകയോ ചെയ്യും. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് ആ സിസ്റ്റത്തിൻ്റെ ടോട്ടൽ എനർജി പറയേണ്ടി വരും. ആ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് വിവിധ തരത്തിലുള്ള എനർജികളുടെ തുകയായിരിക്കും. അത് ചിലപ്പോൾ കെമിക്കൽ എനർജി ആയിരിക്കും, മെക്കാനിക്കൽ എനർജി ആയിരിക്കും, ഇലക്ട്രിക്കൽ എനർജി ആയിരിക്കും, അല്ലെങ്കിൽ എനി അതർ കൈൻഡ് ഓഫ് എനർജി. അതൊക്കെ നമ്മൾ ടോട്ടൽ ചെയ്തിട്ട് വേണം നമ്മൾ ആ സിസ്റ്റത്തിൻ്റെ ടോട്ടൽ എനർജി പറയാൻ. അങ്ങനെ ആ ടോട്ടൽ എനർജി പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടേമാണ് ഇന്റേണൽ എനർജി. അത് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷ് ക്യാപിറ്റൽ ലെറ്റർ യു ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇന്റേണൽ എനർജി ഡെഫിനിഷൻ എന്നാൽ എന്ത് വെച്ചാൽ നിങ്ങൾ എന്താണ് പറയുക? ഇറ്റ് ഈസ് സം ഓഫ് ഡിഫറൻറ്റ് കൈൻഡ്സ് ഓഫ് എനർജി. ഇറ്റ് മേ ബി ഇലക്ട്രിക്കൽ എനർജി, മെക്കാനിക്കൽ എനർജി, കെമിക്കൽ എനർജി, എന്ത് എനർജി എടുത്തു കഴിഞ്ഞാലും അതിൻ്റെയൊക്കെ ആകെ തുകയാണ്, ഒരു സിസ്റ്റത്തിനുണ്ടാവുന്ന എനർജിയുടെ ആകെ തുകയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇന്റേണൽ എനർജി എന്ന് വിളിക്കുക. റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലെറ്റർ യു ആണ്. അപ്പൊ ഈ ഒരു സിസ്റ്റത്തിന്റെ ഇന്റേണൽ എനർജി എങ്ങനെയൊക്കെ ചേഞ്ച് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. ഹീറ്റ് പാസ് ഇൻ ടു ഓർ ഔട്ട് ഓഫ് ദ സിസ്റ്റം. ഹീറ്റ് ഉള്ളിലേക്ക് വരികയോ ഉള്ളിലേക്ക് എടുക്കുകയോ അല്ലെങ്കിൽ സിസ്റ്റത്തിന് ഹീറ്റ് പുറത്തേക്ക് കളയുകയോ ചെയ്യുമ്പോൾ സിസ്റ്റത്തിന്റെ ഇന്റേണൽ എനർജിയിൽ മാറ്റം സംഭവിക്കാം. രണ്ട്, വർക്ക് ഡൺ ഓർ ബൈ ദ സിസ്റ്റം. സിസ്റ്റം സ്വയം വർക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ സിസ്റ്റത്തിന്റെ മുകളിലേക്ക് വർക്ക് ചെയ്യപ്പെടുമ്പോഴോ ഇന്റേണൽ എനർജിയിൽ മാറ്റം സംഭവിക്കാം. മൂന്ന്, മാറ്റർ എൻഡേഴ്സ് ഓർ ലീവ് ദ സിസ്റ്റം. മാറ്റർ അല്ലെങ്കിൽ മാസ് ഇതിനകത്തേക്ക് വർദ്ധിക്കുമ്പോഴോ അതിനകത്ത് അല്ലെങ്കിൽ ഇതിനകത്ത് മാസ് കുറയുമ്പോഴോ, പുറത്തേക്ക് ചില ഗ്യാസുകളൊക്കെ എസ്കേപ്പ് ചെയ്യുന്നതിലൂടെ മാസ് കുറയുന്നതിലൂടെയോ സിസ്റ്റത്തിന്റെ ഇന്റേണൽ എനർജിയിൽ മാറ്റം സംഭവിക്കാം. അതിൽ ഒന്നാമത്തെ, നമുക്ക് എങ്ങനെയാണ് ഹീറ്റ് സിസ്റ്റത്തിന്റെ ഇന്റേണൽ എനർജിയെ ബാധിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ഒരു ഗ്ലാസ് ബീക്കർ അല്ലെങ്കിൽ ഒരു കോപ്പർ വെസൽ അല്ലെങ്കിൽ ഒരു സ്റ്റീൽ വെസൽ എടുക്കുന്നു. അതിനകത്തേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൻ്റെ ടെമ്പറേച്ചർ നമ്മൾ ടി എ എന്ന് മാർക്ക് ചെയ്യുന്നു. ടി എ, ക്യാപിറ്റൽ ലെറ്റർ ടി, ക്യാപിറ്റൽ ലെറ്റർ എ, ടി എ എന്ന് മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ ഈ ഒരു ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയ ഈ ബീക്കർ ഒരു വലിയൊരു ഹോട്ട് വാട്ടറുള്ള ഇതിനേക്കാൾ അധികം ടെമ്പറേച്ചറിൽ വെള്ളം നിറച്ചിരിക്കുന്ന ഒരു റിസർവ് ഓവർക്കിനകത്തേക്ക് താഴ്ത്തി വെക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്കറിയാം അതിൻ്റെ ടെമ്പറേച്ചർ ടി ബി ആണ്, കുറച്ചും കൂടി ഹയർ ആയിട്ടുള്ള ടെമ്പറേച്ചർ ആണ്. അതിന് നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ ടി, ക്യാപിറ്റൽ ലെറ്റർ ബി, ടി ബി എന്ന് കൊടുക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഗ്ലാസ് അല്ലെങ്കിൽ കോപ്പർ അല്ലെങ്കിൽ സ്റ്റീൽ എന്താണ് നമ്മളതിൻ്റെ ആ ഒരു പാത്രമായിട്ട് എടുത്തിരിക്കുന്നത്, അതൊരു കണ്ടക്റ്റിംഗ് വാളാണ്. അതിലൂടെ ഹീറ്റിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ആ ഹീ റിസർവോയറിനകത്തുള്ള ഹോട്ടായ ആ ഹീറ്റ് എന്ത് ചെയ്യും, ടെമ്പറേച്ചർ എന്ത് ഹീറ്റ് എന്ത് ചെയ്യും, മെല്ലെ ഈ ഗ്ലാസ്സിലൂടെ എന്ത് ചെയ്യും, ഈ ബീക്കറിനകത്തുള്ള വാട്ടറിലേക്ക് വരും. അപ്പോൾ ഹീറ്റിനെ ഈ സിസ്റ്റം എന്ത് ചെയ്യുന്നു, അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ടി ബി മൈനസ് ടി എ ആയിരിക്കും. അതൊരു പോസിറ്റീവായ വാല്യൂ ആണ്, കാരണം റിസർവോയറിനകത്തുള്ള വെള്ളത്തിനാണ് ടെമ്പറേച്ചർ കൂടുതൽ. നമ്മുടെ ഗ്ലാസ് ബീക്കറിനകത്ത് അല്ലെങ്കിൽ സ്റ്റീൽ ബീക്കറിനകത്ത് അല്ലെങ്കിൽ കോപ്പർ വെസലിനകത്ത് എടുത്തിരിക്കുന്ന വെള്ളത്തിന് ടെമ്പറേച്ചർ കുറവാണ്.
അപ്പോൾ കൂടിയ ടെമ്പറേച്ചർ മൈനസ് കുറവ് ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ ടി ബി മൈനസ് ടി അതൊരു പോസിറ്റീവ് വാല്യൂ ആണ്. അതുകൊണ്ട് നമുക്ക് ആ എടുത്തിരിക്കുന്ന ഹീറ്റിനെ പ്ലസ് ക്യൂ എന്ന് കൊടുക്കാം. ഹീറ്റിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി സ്മോൾ ലെറ്റർ ക്യൂ ആണ് യൂസ് ചെയ്യുക. അപ്പോൾ പ്ലസ് ക്യൂ എന്ന് നമ്മൾ കൊടുത്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സിസ്റ്റത്തിന് എന്താണ് സംഭവിച്ചത്? അതിൻ്റെ ആദ്യമുണ്ടായിരുന്ന ഇൻ്റേണൽ എനർജീൻ്റെ കൂടെ ഒരു ഹീറ്റ് എനർജി കൂടി കൂടി അധികമായിട്ട് വന്നു. അപ്പോൾ നമ്മൾ ചേഞ്ച് ഇൻ ഇൻ്റേണൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് ക്യൂവിന് തുല്യമായിരിക്കും, ശരിയല്ലേ? ആദ്യം ഒരു ഇൻ്റേണൽ എനർജി ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇൻ്റേണൽ എനർജി ആ ഹീറ്റ് എനർജി കൂടി കിട്ടിയത് കൂടി കുറച്ചും കൂടി അധികം ഇൻ്റേണൽ എനർജി ലഭ്യമായി. അപ്പോൾ ഡിഫറൻസ് ഇൻ ഇൻ്റേണൽ എനർജി എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ളത് മൈനസ് ആദ്യമുള്ളതെന്ന് പറയുമ്പോൾ അതാണെന്ത്? ചേഞ്ച് ഇൻ ഇൻ്റേണൽ എനർജി. അത് എന്ത് മുഖേന ഉണ്ടായത്? ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നതിലൂടെയാണ്. അപ്പോൾ നമുക്കിവിടെ ചേഞ്ച് ഇൻ എനർജി ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി നേരെ തിരിച്ച് നമ്മൾ സിസ്റ്റത്തിനകത്ത് നിന്ന് ടെമ്പറേച്ചർ പുറത്തേക്കാണ് പോകുന്നതെങ്കിൽ നമ്മൾ എന്താ കൊടുക്കുക? ഡെൽറ്റ യു ഈക്വൽ ടു മൈനസ് ക്യൂ എന്ന് എടുക്കേണ്ടി വരും. സിസ്റ്റത്തിനകത്ത് ഇൻ്റേണൽ എനർജി കുറയല്ലേ ചെയ്യുക പുറത്തേക്ക് ഹീറ്റ് പോകുമ്പോഴും. അപ്പോൾ ചേഞ്ച് ഇൻ ഇൻ്റേണൽ എനർജി അവിടെ സംഭവിക്കുന്നത് കുറവാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സൈൻ മൈനസ് കൊടുക്കും. അപ്പോൾ ഡെൽറ്റ യു ഈക്വൽ ടു മൈനസ് ക്യൂ. അപ്പോൾ നിങ്ങളിവിടെ ഇത്രേ ആലോചിക്കാനുള്ളൂ, ഒരു സിസ്റ്റത്തിൻ്റെ ഇൻ്റേണൽ എനർജി ഹീറ്റിൻ്റെ രൂപത്തിൽ എങ്ങനെ വ്യത്യാസപ്പെടാം. അപ്പോൾ നിങ്ങൾ പറയണം, സിസ്റ്റത്തിന് ഹീറ്റ് എടുക്കുകയാണെങ്കിൽ പ്ലസ് ക്യൂ എന്ന രീതിയിൽ വർദ്ധിക്കും, സിസ്റ്റത്തിന് ഹീറ്റ് പുറത്തേക്ക് പോവുകയാണെങ്കിൽ മൈനസ് ക്യൂ എന്ന രീതിയിൽ കുറയും. ഡെൽറ്റ യു ഈക്വൽ ടു പ്ലസ് ക്യൂ ഇഫ് സിസ്റ്റം അബ്സോർബ് ഹീറ്റ്, ഡെൽറ്റ യു ഈക്വൽ ടു മൈനസ് ക്യൂ ഇഫ് സിസ്റ്റം എമിറ്റ് ഹീറ്റ് എനർജി. യു ഗെറ്റ് മീ? യെസ്. ഇനി വർക്കിന്റെ രൂപത്തിൽ എങ്ങനെയാണ് സംഭവിക്കുക നമുക്ക് നോക്കാം. അതിനു വേണ്ടിയിട്ട് നമ്മൾ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളൊരു സിസ്റ്റം എടുക്കുന്നു, ആ സിസ്റ്റം കണ്ടക്ടിങ് വാള്, നേരത്തെ പറഞ്ഞ കേസിൽ കണ്ടക്ടിങ് വാളായിരുന്നു, അതായത് ഹീറ്റിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്ലാസ്സിലൂടെയും സ്റ്റീലിലൂടെയും കോപ്പർ വെസലിലൂടെയൊക്കെ പോകാൻ പറ്റിയിരുന്നു. ഇനി നമ്മളൊരു കണ്ടക്ടിങ് വാൾ എടുക്കുന്നില്ല, നമ്മൾ എടുക്കുന്നത് കണ്ടക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു വാളാണ്, അതായത് നമ്മൾ ഹോട്ട് വാട്ടർ ഒരു തെർമോ ഫ്ലാസ്കിനകത്ത് എടുക്കുന്നു. അപ്പോഴാ വാളിനെ നമ്മൾ വാളിലൂടെ ഹീറ്റിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റില്ല. അപ്പോൾ അത്തരം വാളിനെ വിളിക്കുന്ന പേരാണ് അഡയാബാറ്റിക് വാൾ. അത്തരം സിസ്റ്റത്തിനെ വിളിക്കുന്ന പേരാണ് അഡയാബാറ്റിക് സിസ്റ്റം. അപ്പോൾ നമ്മൾ ഇവിടെ അഡയാബാറ്റിക് സിസ്റ്റമാണ് എടുത്തിരിക്കുന്നത്, അതായത് ഹോട്ട് വാട്ടർ ഒരു തെർമോ ഫ്ലാസ്കിനകത്ത് എടുത്തിരിക്കുന്നു. അപ്പോൾ ഈ ഹോട്ട് വാട്ടറിന് അടങ്ങിയിരിക്കുന്ന ആ സിസ്റ്റത്തിന് ഒരു ഇൻറ്റേർണൽ എനർജി ഉണ്ട്. നമ്മളിനി എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്തേക്ക് ഒരു പാഡിൽ വീല് താഴ്ത്തി വെച്ചുകൊണ്ട് ഒന്ന് അതിനെ റൊട്ടേറ്റ് ചെയ്യണം. പാഡിൽ വീൽ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഒരു സ്റ്റിക്കിൻ്റെ അറ്റത്ത് ഒരു ഫാനിൻ്റെ ലീഫ് പോലെയുള്ള സാധനം എന്ന് വിചാരിച്ചാൽ മതി, ഈ കാണുന്ന പോലെ. അത് നന്നായിട്ട് കറക്കുമ്പോൾ ആ സിസ്റ്റത്തിനകത്തുള്ള വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ വർദ്ധിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഇനീഷ്യൽ ടെമ്പറേച്ചർ ടി എ എന്ന് കൊടുക്കുക. ഫൈനൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇപ്പോൾ ഇത് കറക്കിയതിലൂടെ ടെമ്പറേച്ചർ വർദ്ധിച്ചിട്ടുണ്ട്, ടി ബി. അപ്പോൾ ടി ബി മൈനസ് ടി എ എന്നുള്ളതാണ് ഇവിടെ ഉള്ള എനർജിയിലുള്ള വ്യത്യാസം, ഇന്റേണൽ എനർജിയിലുള്ള വ്യത്യാസം. അപ്പോൾ ഒരു 1 kJ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു റൊട്ടേഷനാണ് പാഡിൽ വീലിലൂടെ അവിടെ നമ്മൾ ചെയ്തതെന്നും കൂടി നമ്മളൊന്ന് വിചാരിക്കുക. 1 kJ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു റൊട്ടേഷൻ പാഡിൽ വീൽ ഉപയോഗിച്ചുകൊണ്ട് ആ വെള്ളത്തിനകത്ത് വെച്ച് ഇങ്ങനെ കറക്കിയപ്പോൾ അല്ലേ, അത് ഹീറ്റ് വർദ്ധിക്കുകയും അങ്ങനെ ടെമ്പറേച്ചർ ടി ബിയിലേക്ക് എത്തുകയും ഡിഫറൻസ് ടെമ്പറേച്ചർ ടി ബി മൈനസ് ടി എ എന്നുള്ളത് നമുക്ക് കിട്ടുകയും ചെയ്തു. അപ്പോൾ അവിടെ ഇന്റേണൽ എനർജിയിൽ വ്യത്യാസം ഉണ്ടായി. ഇനി ഇതേപോലെ 1 kJ തന്നെ ഇലക്ട്രിക്കൽ എനർജി അതിന് കൊടുക്കുന്നവയായിരിക്കും. ഒരു ഇലക്ട്രിക്കൽ റോഡ് താഴ്ത്തി വെച്ചിട്ട് ഒരു 1 kJ ഇലക്ട്രിസിറ്റി അതിന് കൊടുക്കുന്നു. സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? അപ്പോഴും വെള്ളത്തിൻ്റെ ഹീറ്റ് വർദ്ധിക്കും. അപ്പോൾ ആ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം ടി എ ആയിരുന്നു, ഇപ്പോൾ ടി ബി ആണ്, ടി ബി മൈനസ് ടി എ എടുത്തു. അതാണ് ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി. നേരത്തെ പറഞ്ഞ പോലെ പാഡിൽ വീൽ ഉപയോഗിച്ചപ്പോഴും ഇപ്പോഴും ഗ്ലാസ് റോഡ് ഉപയോഗിച്ചപ്പോഴും ഉണ്ടായ എന്ത് ഈ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് സെയിം ആയിട്ടാണ് കണ്ടത്. അപ്പോൾ അതായത് നമ്മൾ ഒരു സിസ്റ്റത്തിൻ്റെ ഇന്റേണൽ എനർജി ചേഞ്ച് ചെയ്യുമ്പോൾ അത് ചെയ്യുന്നത് ഏത് രീതിയിലൂടെയാണ് ചെയ്യുന്നത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളത് എന്ത് ചെയ്തു ഈ ജൂള് പോലെയുള്ള സയൻറ്റിസ്റ്റുകളൊക്കെ പല എക്സ്പെരിമെൻറ്റിലൂടെയും മനസ്സിലാക്കി. അപ്പോൾ ഇന്റേണൽ എനർജി എന്ന് പറയുന്ന വ്യത്യാസം ഉണ്ടാവുന്നത് ഇതെങ്ങനെയാണ് വ്യത്യാസം ഉണ്ടാക്കിയെടുക്കുന്നത്? ഇപ്പോൾ ഒരു പാഡിൽ വീല് കറക്കിയിട്ട് പിന്നെ നമ്മൾ ഇന്റേണൽ എനർജിയിൽ വ്യത്യാസം ഉണ്ടാക്കിയെടുക്കുന്നു, അല്ലെങ്കിൽ നമ്മളൊരു ഇലക്ട്രിക്കൽ റോഡിലൂടെ കറണ്ട് കടത്തി വിട്ടിട്ട് നമ്മളൊരു ഇന്റേണൽ എനർജിയിൽ വ്യത്യാസം ഉണ്ടാക്കുന്നു, അങ്ങനെ ഏത് രീതിയിലാണോ അത് സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ നോക്കണ്ട എന്നതാണ് ജൂള് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് മനസ്സിലാക്കി തന്നത്. അപ്പോൾ ഇന്റേണൽ എനർജി ഡിപ്പെൻസ് അപ്പോൺ ഇനീഷ്യൽ സ്റ്റേജ് ആൻഡ് ഫൈനൽ സ്റ്റേജ് എന്ന് നമുക്ക് തറപ്പിച്ച് പറയാം.
ഫൈനൽ ടെമ്പറേച്ചർ ടി ബി ആണ് ഇനിഷ്യൽ ടെമ്പറേച്ചർ ടി എ ആണ് ആ ഡിഫറൻസ് എടുത്താൽ അതായിരിക്കും ഇന്റേണൽ എനർജിയിലുള്ള വ്യത്യാസം ഇറ്റ് ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് ത്രൂ വിച്ച് ഇറ്റ് മൂവ്സ് ഏത് വഴിയിലൂടെയാണോ ആ ചേഞ്ച് സംഭവിച്ചത് എന്നത് പ്രശ്നമേ അല്ല അതാണ് നമ്മൾ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഓർക്കേണ്ടത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു പാഡിൽ വീലിലൂടെ 1 kJ എനർജിയുള്ള ഒരു 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 കറക്കം അവിടെ കൊടുത്തപ്പോഴും ഒരു ഇലക്ട്രിക് റോഡിലൂടെ 1 kJ കപ്പാസിറ്റിയുള്ള ഇലക്ട്രിസിറ്റി കൊടുത്തപ്പോഴും അവിടെ ഉണ്ടായിരുന്ന ടെമ്പറേച്ചറിലെ വ്യതിയാനം എന്ന് പറയുന്നത് സെയിം ആയിട്ടാണ് കിട്ടിയത് അപ്പോൾ വ്യത്യസ്ത രീതിയിൽ ചെയ്തു കഴിഞ്ഞാലും അവിടെ സംഭവിക്കുന്ന ഇന്റേണൽ എനർജിയിലുള്ള മാറ്റം സെയിം ആണ് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി ഇനീഷ്യൽ സ്റ്റേജിലുള്ള ഇന്റേണൽ എനർജിയെ ഫൈനൽ സ്റ്റേജിലുള്ള ഇന്റേണൽ എനർജിയും തമ്മിൽ എടുത്തിട്ട് ഫൈനൽ സ്റ്റേജിലുള്ള ഇന്റേണൽ എനർജിയിൽ നിന്നും ഇനീഷ്യൽ സ്റ്റേജിനുള്ള ഇന്റേണൽ എനർജിയെ കുറച്ചാൽ മതി അപ്പോൾ ഉദാഹരണത്തിന് ടെമ്പറേച്ചർ ടി എ ആകുമ്പോൾ അവിടെയുള്ള ഇന്റേണൽ എനർജി യു എ എന്നെടുക്കാം ടെമ്പറേച്ചർ ടി ബി ആണെങ്കിൽ അവിടെയുള്ള ഇന്റേണൽ എനർജി യു ബി എന്നെടുക്കാം അപ്പോൾ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഈക്വൽ ടു യു ബി മൈനസ് യു എ ഓക്കെ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ഇന്റേണൽ എനർജി കണ്ടെത്താൻ പറ്റുമോ എന്നുള്ളതാണ് ഒരിക്കലും നമുക്ക് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ഇന്റേണൽ എനർജി കണ്ടെത്താൻ പറ്റില്ല വോളിയം നമുക്ക് വേണമെങ്കിൽ അബ്സല്യൂട്ട് വാല്യൂ കണ്ടെത്താൻ പറ്റും ടെമ്പറേച്ചർ നമുക്ക് വേണമെങ്കിൽ അബ്സല്യൂട്ട് വാല്യൂ കണ്ടെത്താൻ പറ്റും പക്ഷേ ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് വ്യത്യസ്ത എനർജികളുടെ തുകയാണ് ഓരോന്നിൻ്റെയും അബ്സല്യൂട്ടായിട്ട് വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് ആഡ് ചെയ്യുക എന്ന് പറയുന്നത് വിഷമകരമായ പ്രോസസ്സാണ് അതുകൊണ്ട് ഒരിക്കലും നമുക്ക് ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് അബ്സല്യൂട്ട് വാല്യൂ മെഷർ ചെയ്യുന്നത് പോസിബിൾ അല്ല എന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഓക്കെ അപ്പോൾ ഇന്റേണൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയത് സം ഓഫ് ഡിഫറെൻ്റ് കൈൻഡ്സ് ഓഫ് എനർജി ആണെന്ന് മനസ്സിലാക്കി ഇത് ടോട്ടൽ എനർജി ഓഫ് ദ സിസ്റ്റം ആണെന്ന് മനസ്സിലാക്കി അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജിയാണ് നമ്മൾ യൂസ് ചെയ്യാന്ന് മനസ്സിലാക്കി അതിന് വേണ്ടിയിട്ട് ഫൈനൽ സ്റ്റേജിലെ ഇന്റേണൽ എനർജിയിൽ നിന്നും ഇനീഷ്യൽ സ്റ്റേജിലുള്ള ഇന്റേണൽ എനർജി കുറയ്ക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി ഓക്കെ അപ്പോഴിവിടെ ഈ വർക്ക് എന്ന് പറയുന്നത് നമ്മൾ ചെയ്തത് ഒന്ന് എന്താണ് പാഡിൽ വീല് കറക്കിയിട്ടാണ് മറ്റൊന്ന് നമ്മൾ ഇലക്ട്രിസിറ്റി എക്സ്റ്റേണൽ ഇലക്ട്രിസിറ്റി കൊടുത്തുകൊണ്ട് എക്സ്റ്റേണൽ ഇലക്ട്രിക് വർക്കാണ് നമ്മൾ ചെയ്തത് അപ്പോൾ ഈ വർക്ക് ഇങ്ങനെ ചെയ്യുന്നത് അഡിയബാറ്റിക് കണ്ടീഷനിലാണ് നമ്മൾ ഓർക്കണം കാരണം എന്താ നമ്മൾ എടുത്തിരിക്കുന്ന പാത്രം ഒരു ഐസൊലേറ്റഡ് ആണ് ഒരു തെർമോ ഫ്ലാസ്ക് ആണ് അതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹീറ്റിനോ മറ്റു കാര്യങ്ങൾക്കൊന്നും ഫ്ലോ ചെയ്യാൻ പറ്റില്ല അപ്പം അത്തരം കണ്ടീഷനിലാണ് ഇവിടെ വർക്ക് സാധ്യമാകുന്നതുകൊണ്ട് ഈ സമയത്ത് ഉണ്ടാകുന്ന ഇന്റേണൽ എനർജി സമം ഡബ്ല്യു അഡയബാറ്റിക് എന്നാണ് പറയുക ഡബ്ല്യു എ ഡി എന്ന് നമ്മൾ എഴുതും മനസ്സിലായോ അതായത് അഡയബാറ്റിക് വാൾ ഉണ്ടായത് കൊണ്ടല്ലേ അത് ഹീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടക്ട് ചെയ്യാൻ പറ്റാത്ത സിസ്റ്റത്തെയാണ് അഡയബാറ്റിക് സിസ്റ്റം എന്ന് വിളിക്കുന്നത് അത് നിങ്ങൾ ഓർത്ത് വെക്കൂ ഹീറ്റ് ഇഫ് ദർ ഇസ് നോ എക്സ്ചേഞ്ച് ഓഫ് ഹീറ്റ് ബിറ്റ്വീൻ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ് ദെൻ സച്ച് ടൈപ്പ് ഓഫ് സിസ്റ്റം ഈസ് കോൾഡ് അഡയബാറ്റിക് സിസ്റ്റം ആ അഡയബാറ്റിക് സിസ്റ്റം എടുത്തത് കൊണ്ടാണ് അവിടെ ഹീറ്റിന് ട്രാൻസ്ഫർ ഉണ്ടാവാതെ നമ്മൾ അവിടെ വർക്ക് ചെയ്യിച്ചത് ഓക്കെ അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഇന്റേണൽ എനർജിയുടെ വ്യത്യാസം ഉണ്ടായത് എങ്ങനെയാണ് അല്ലെങ്കിൽ ഇന്റേണൽ എനർജിയിലെ വ്യത്യാസം എന്ന് പറയുന്നത് വർക്ക് ബൈ അഡയബാറ്റിക് പ്രോസസ്സ് അല്ലേ ഡബ്ല്യു അഡയബാറ്റിക് എന്ന് എഴുതുക കാരണം അഡയബാറ്റിക് വാൾ ആയതുകൊണ്ടാണ് അവിടെ വർക്ക് നടന്നത് ഓക്കെ അപ്പോൾ ഡെൽറ്റ യു എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ യു ബി മൈനസ് യു എ ഡെൽറ്റ യു എന്ന് പറഞ്ഞാൽ ഫൈനൽ സ്റ്റേജിലുള്ള ഇന്റേണൽ എനർജി മൈനസ് ഇനീഷ്യൽ സ്റ്റേജിലുള്ള ഇന്റേണൽ എനർജി എങ്ങനെയാണ് ഉണ്ടായത് വർക്ക് അഡയബാറ്റിക് മാനറിലൂടെ നടന്നതിലൂടെ വർക്ക് അഡയബാറ്റിക് മാനറിലൂടെ നടന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡയബാറ്റിക് വാൾ കണ്ടക്ട് ചെയ്യാത്ത വാൾ ഹീറ്റിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത വാൾ തെർമോ ഫ്ലാസ്കിനകത്ത് ഈ നമ്മൾ വെള്ളം എടുത്തതുപോലെ ഉണ്ടാവും അപ്പോൾ അത് അഡയബാറ്റിക് വാളാണ് അപ്പോൾ അഡയബാറ്റിക് വാളിലൂടെ ചെയ്യുന്ന വർക്കായതുകൊണ്ടാണ് ഡബ്ല്യു അഡയബാറ്റിക് എന്ന് പറയുന്നത് ഹീറ്റ് അവിടെ ഫ്ലോ ചെയ്യുന്നില്ല വർക്കാണ് നടക്കുന്നത് നമ്മൾ മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ ഡെൽറ്റ യു ഈക്വൽ ടു ഡബ്ല്യു അഡയബാറ്റിക് അവിടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഓർക്കണം ഒന്ന് ചിലപ്പോൾ വർക്ക് സിസ്റ്റത്തിന്റെ മുകളിലേക്കാണ് ചെയ്യുക അപ്പോൾ വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം എന്ന് വിളിക്കും അപ്പോൾ സിസ്റ്റത്തിന്റെ എനർജി അഡീഷണൽ ആയിട്ട് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ പ്ലസ് ഡബ്ല്യു എന്ന് പറയുന്ന ഒരു സൈനാണ് കൊടുക്കുക ഓക്കെ സിസ്റ്റം എടുത്തു സിസ്റ്റത്തിന്റെ മേലേക്ക് വർക്ക് അധികമായിട്ട് ചെയ്യപ്പെടുകയാണ് അതായത് നമ്മൾ പാഡിൽ വീലിട്ട് കറക്കുമ്പോൾ ഹീറ്റ് എനർജി അധികമായിട്ട് അവിടെ വർദ്ധിക്കുകയാണ് അതിൻ്റെ ഓൾറെഡി ഉള്ള ഇന്റേണൽ എനർജിയിൽ നിന്നും ഹീറ്റ് എനർജി കൂടി കൂട്ടണം അതിൻ്റെ ടോട്ടൽ ഇന്റേണൽ എനർജിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ പ്ലസ് ഡബ്ല്യു എന്ന് നമ്മൾ പറയും ഇനി ചിലപ്പോൾ സിസ്റ്റം സ്വയം വർക്ക് ചെയ്യും ഇപ്പോൾ സിസ്റ്റം ഗ്യാസൊക്കെ എടുത്തിട്ട് നമ്മൾ പിന്നെന്ത് ചെയ്യാണ് ഒരു പിസ്റ്റൺ കൊണ്ട് അമർത്തുകയെന്ന് വിചാരിക്കുക ഈ പിസ്റ്റൺ വെച്ച് അടച്ചിരിക്കുന്ന ഗ്യാസ് എടുത്തിരിക്കുന്ന പാത്രത്തിനകത്തുള്ള ആ അഡയബാറ്റിക് സിസ്റ്റത്തിനകത്തുള്ള പ്രഷർ വളരെ കൂടുതലാണെന്ന് വിചാരിക്കുക പുറത്തുള്ള എക്സ്റ്റേണൽ പ്രഷർ അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത് കുറവാണെന്ന് വിചാരിക്കുക അപ്പോൾ എന്ത് ചെയ്യും ഉള്ളിലുള്ള ഗ്യാസ് ഈ പിസ്റ്റൺ പുറത്തോട്ട് തള്ളും അപ്പോൾ വർക്ക് ചെയ്യുന്നത് ആരാണ് സിസ്റ്റമാണ് അവിടെ നമ്മൾ എന്താ സൈൻ കൊടുക്കുക മൈനസ് ഡബ്ല്യു എന്നാണ് നമ്മൾ കൊടുക്കുക വർക്ക് അവിടെ നമ്മൾ എഴുതുമ്പോൾ മൈനസ് സൈൻ ആയിരിക്കും നമ്മൾ കൊടുക്കുക അപ്പോൾ വർക്ക് ഡൺ
ബൈ ദ സിസ്റ്റം ആണെങ്കിൽ സിസ്റ്റം വർക്ക് ചെയ്യുകയാണെങ്കിൽ സിസ്റ്റത്തെ സംബന്ധിച്ച് ഇന്റേണൽ എനർജി കുറയും അപ്പോൾ മൈനസ് എന്ന് പറയുന്ന സൈൻ നമ്മൾ കൊടുക്കും വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിസ്റ്റത്തിന്റെ മുകളിലേക്കാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അപ്പോൾ സിസ്റ്റത്തിന് ഇന്റേണൽ എനർജി വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ പ്ലസ് ഡബ്ല്യു എന്ന് നമ്മൾ അവിടെ കൊടുക്കും യു ഗെറ്റ് മീ വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ആൻഡ് വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം നിങ്ങൾ മനസ്സിലാക്കി എന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ ഇന്റേണൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായി ഈ ഇന്റേണൽ എനർജി ചേഞ്ച് സംഭവിക്കുന്നത് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നതിലൂടെയോ ഇവോൾവ് ചെയ്യുന്നതിലൂടെയാണെന്ന് മനസ്സിലാക്കി അതായത് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നതിലൂടെയാണെങ്കിൽ ഡെൽറ്റ യു പ്ലസ് ക്യൂന് തുല്യമായിരിക്കും ഹീറ്റ് ഇവോൾവ് ചെയ്യുന്നതിലാണെങ്കിൽ ഡെൽറ്റ യു മൈനസ് ക്യൂന് തുല്യമായിരിക്കും രണ്ടാമത് നമ്മൾ വർക്കിന്റെ രൂപത്തിൽ എങ്ങനെയാണ് ഇന്റേണൽ എനർജി സംഭവിക്കുക എന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി നമ്മൾ അഡയാബാറ്റിക് സിസ്റ്റം എടുത്തു അഡയാബാറ്റിക് വാൾ എടുത്തു എന്നിട്ട് അവിടെ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ആണെങ്കിൽ ഡെൽറ്റ യു ഈക്വൽ ടു മൈനസ് ഡബ്ല്യു എന്ന് നമ്മൾ കണ്ടെത്തി അതുപോലെ മൈനസ് ഡബ്ല്യു അഡയാബാറ്റിക് എന്ന് കൂടി എഴുതണം മൈനസ് ഡബ്ല്യു എ ഡി ഇനി വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ആണെങ്കിൽ പ്ലസ് ഡബ്ല്യു എ ഡി അഡയാബാറ്റിക് എന്ന അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കി ഓക്കെ ഇനി വേറെ എക്സാമ്പിൾ കൂടി പറയാം ഈ എന്താണ് ഇന്റേണൽ എനർജി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞല്ലോ അതിനെ കുറിച്ചാണല്ലോ നമ്മൾ പറയുന്നത് ഡിപെൻഡ്സ് അപ്പോൺ ഇനീഷ്യൽ സ്റ്റേറ്റ് ആൻഡ് ഫൈനൽ സ്റ്റേറ്റ് നോട്ട് അപ്പോൺ ദ പാത്ത് ത്രൂ വിച്ച് ഇറ്റ് മൂവ്സ് ക്ലിയർ അപ്പൊ നമ്മൾ ഈ പ്രഷർ ടെമ്പറേച്ചർ വോളിയം ഇതൊക്കെ എടുക്കുന്നതായിരിക്കാം അതിനകത്ത് നമ്മൾ ഈ വോളിയം എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണെന്ന് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും വോളിയം എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും നമ്മളൊരു പോണ്ടിനകത്ത് വെള്ളം എടുക്കുന്നു അതിൻ്റെ വോളി ഒരു പോണ്ടിനകത്തുള്ള വെള്ളത്തിൻ്റെ വോളിയം നമ്മൾ മെഷർ ചെയ്യുന്നു ഒരു കുളത്തിലെ വെള്ളത്തിൻ്റെ വോളിയം നമ്മൾ മെഷർ ചെയ്യുന്നു നമ്മൾ മാർക്ക് ചെയ്തു വി വൺ ഓക്കെ ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ അതിനകത്തുള്ള വെള്ളത്തിൻ്റെ വോളിയം നോക്കിയപ്പോൾ വി ടു ആയി അപ്പോൾ അവിടെ ചേഞ്ചിൻ വോളിയം സംഭവിച്ചു വെള്ളം കൂടി അത് എങ്ങനെയാണെന്ന് നോക്കിയപ്പോൾ അത് പല രീതിയിൽ സംഭവിക്കാനുള്ള സാധ്യതയുണ്ടല്ലോ ഒരു പമ്പ് വെച്ചിട്ട് പുറമേ നിന്ന് ഇതിനകത്തേക്ക് വെള്ളം അടിക്കുന്നതെന്ന് വിചാരിക്കുക അപ്പോൾ വോളിയം കൂടും കുളത്തിനകത്തുള്ള വോളിയം കൂടും വെള്ളത്തിൻ്റെ വോളിയം കൂടും ഇനി മഴ പെയ്തിട്ടാണ് വെള്ളം നിറയുന്നതെങ്കിലോ അപ്പോഴും വോളിയം കൂടും അപ്പോൾ എങ്ങനെയാണ് വോളിയം കൂടിയത് വെള്ളം കൂടിയത് എന്നുള്ളത് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല വെള്ളത്തിൻ്റെ ഇനീഷ്യൽ എത്രയായിരുന്നു വോളിയം വി വൺ ഫൈനൽ എത്രയായിരുന്നു വി ടു എന്ന് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ എങ്ങനെയാണ് വർദ്ധിച്ചത് മഴയിലൂടെയാണോ ഒരു പമ്പ് വെച്ച് പമ്പ് സെറ്റ് ഉപയോഗിച്ച് വെള്ളം അടിച്ച് നിറച്ചതാണോ എന്നൊന്നും നമ്മൾ നോക്കുന്നില്ല അതുകൊണ്ട് വോളിയം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഫംഗ്ഷനാണ് ടെമ്പറേച്ചർ എന്ന് പറയുന്ന സ്റ്റേറ്റ് ഫംഗ്ഷൻ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും നമ്മളൊരു സിസ്റ്റത്തിൻ്റെ ഇനീഷ്യൽ ടെമ്പറേച്ചർ 25 ഡിഗ്രി സെൽഷ്യസ് എടുത്തു ഇതതിൻ്റെ ടെമ്പറേച്ചർ വർദ്ധിപ്പിച്ചു 35 ലേക്ക് എത്തി ഇപ്പോൾ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ 10 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇപ്പോൾ നീര് ഡയറക്റ്റ് ആയിട്ട് 25 നിന്ന് 35 ലേക്ക് വർദ്ധിപ്പിച്ചു ഇനി ഒരാൾ 25 നിന്ന് 10 ലേക്ക് കുറച്ചിട്ട് 10 നിന്ന് 35 ലേക്കും വർദ്ധിപ്പിച്ചു അപ്പോഴും ഡിഫറൻസ് ടെമ്പറേച്ചർ എത്ര തന്നെയാണ് 10 തന്നെയാണ് കാരണം നമ്മൾ 25 35 എടുക്കുന്ന 30 - 25 അയാൾ 25 നിന്ന് 10 ലേക്ക് കുറച്ചിട്ട് കൂൾ ചെയ്ത് കുറച്ച് കൊണ്ടുവന്നിട്ട് അവിടെ നിന്നാണ് 35 ലേക്ക് കൊണ്ടുവരുന്നതെങ്കിലും നമ്മൾ നോക്കുമ്പോഴേ അത് പ്രശ്നമല്ല നമുക്ക് ഇനീഷ്യലും ഫൈനലും ടെമ്പറേച്ചർ നോക്കി അപ്പോൾ അത് 10 ഡിഗ്രി സെൽഷ്യസ് ആണ് അപ്പോൾ ടെമ്പറേച്ചർ ഒരു സ്റ്റേറ്റ് ഫംഗ്ഷനാണ് അപ്പോൾ ഇന്റേണൽ എനർജി ഒരു സ്റ്റേറ്റ് ഫംഗ്ഷനാണ് ടെമ്പറേച്ചർ ഒരു സ്റ്റേറ്റ് ഫംഗ്ഷനാണ് വോളിയം ഒരു സ്റ്റേറ്റ് ഫംഗ്ഷനാണ് അതുപോലെ ഇനി അടുത്ത എപ്പിസോഡിൽ കാണാൻ പോകുന്ന എൻതാൽപ്പി എൻട്രോപ്പി ഫ്രീ എനർജി ഇതൊക്കെ സ്റ്റേറ്റ് ഫംഗ്ഷനാണ് എന്നാൽ ഹീറ്റും വർക്കും പാത്ത് ഫംഗ്ഷനാണ് പാത്ത് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്നുള്ള വ്യത്യാസം സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണെങ്കിൽ ഡിപ്പെൻസ് അപ്പോൺ ഇനീഷ്യൽ സ്റ്റേറ്റ് ആൻഡ് ഫൈനൽ സ്റ്റേറ്റ് പാത്ത് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഡിപ്പെൻസ് ദ പാത്ത് ത്രൂ വിച്ച് ഇറ്റ് മൂവ്സ് ഹീറ്റായാലും വർക്കായാലും അത് എങ്ങനെയാണ് ഏത് രീതിയിലാണത് സംഭവിക്കുന്നത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് സോ ഹീറ്റ് ആൻഡ് വർക്ക് ആർ പാത്ത് ഫംഗ്ഷൻ ഓക്കെ എന്നാൽ ഹീറ്റിനെയും വർക്കിനെയും കൂടി അങ്ങ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതായത് ഒരു സിസ്റ്റത്തിൻ്റെ ഇന്റേണൽ എനർജി ഹീറ്റിൻ്റെ രൂപത്തിലും വർക്കിൻ്റെ രൂപത്തിലും സംഭവിക്കുകയാണ് ഒരു സിസ്റ്റം എടുക്കുക ആ സിസ്റ്റത്തിൻ്റെ ഇന്റേണൽ എനർജി യു വൺ ആണെന്ന് വിചാരിക്കുക ആ സിസ്റ്റത്തിൻ്റെ ഹീറ്റ് ടെമ്പറേച്ചർ മെഷർ ചെയ്തു ടി വൺ പുറമെയുള്ള ടെമ്പറേച്ചർ എന്താണ് ടി ടു സിസ്റ്റം പുറമെയുള്ള ടെമ്പറേച്ചർ ഭയങ്കര കൂടുതലായതിനാൽ ആ വാളിലൂടെ ആ തെർമോ കണ്ടക്റ്റിംഗ് വാളിലൂടെ പുറമേ നിന്നും എന്ത് ചെയ്യുന്നു ഹീറ്റ് ഈ സിസ്റ്റത്തിനകത്തേക്ക് കയറി അപ്പോൾ സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ കൂടി അപ്പോൾ അവിടെ എന്തിനെയാണ് അബ്സോർബ് ചെയ്ത് ഹീറ്റിനെ അബ്സോർബ് ചെയ്തു പുറമെയുള്ള ടെമ്പറേച്ചർ കൂടുതലും ഉള്ളിലെ ടെമ്പറേച്ചർ കുറവാണെങ്കിൽ എന്താ സംഭവിക്കുക പുറമേ നിന്ന് ഹീറ്റ് എന്ത് ചെയ്യും ഉള്ളിലേക്ക് കയറും അപ്പോൾ അവിടെ ടെമ്പറേച്ചർ വർദ്ധിക്കും അപ്പോൾ അവിടെ പ്ലസ് ക്യൂ എന്ന് പറയുന്ന സൈൻ നമ്മൾ കൊടുക്കും ശരിയല്ലേ അപ്പോൾ സിസ്റ്റത്തിൻ്റെ ഹീറ്റ് വർദ്ധിച്ചു നമ്മൾ പ്ലസ് ക്യൂ സിസ്റ്റത്തിന് ക്യൂ എനർജി ഹീറ്റ് എനർജി അധികമായി കിട്ടി
ഇനി വർക്ക് ഇതിന്റെ മുകളിലേക്ക് വർക്ക് എക്സ്റ്റേണൽ ആയിട്ട് ചെയ്യപ്പെടുന്നു വിചാരിക്കുക വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ഓക്കേ അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യും പ്ലസ് ഡബ്ല്യു എന്ന് എഴുതും അപ്പോൾ ഹീറ്റും വർക്ക് രണ്ടും ഒന്നിച്ച് സംഭവിക്കണം അതുകൊണ്ട് നമ്മൾ അഡിയാബാറ്റിക് വാൾ എടുക്കരുത് നമ്മൾ സാധാരണ നോർമൽ ആയിട്ടുള്ള കണ്ടക്റ്റിംഗ് വാൾ എടുക്കുമ്പോഴാണ് ഹീറ്റ് അതിനകത്തേക്ക് കയറി വന്നത് അതേ സിസ്റ്റത്തിന്റെ മുകളിൽ ആരോ വർക്ക് ചെയ്തപ്പോൾ ഡബ്ല്യു വർക്കും ചെയ്തു അപ്പോൾ നമ്മൾ എന്ത് പറയും ഇപ്പോഴുള്ള ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് യു ടു ആണെന്ന് എടുക്കുക അപ്പോൾ ഇപ്പോൾ ഇന്റേണൽ എനർജി എന്താണ് യു ടു സമം ആദ്യമുള്ള ഇന്റേണൽ എനർജി യു വൺ പ്ലസ് ഹീറ്റ് എനർജി കിട്ടിയിട്ടുണ്ട് പ്ലസ് ക്യു വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ആണ് പ്ലസ് ഡബ്ല്യു അപ്പോൾ യു ടു ഈക്വൽ ടു യു വൺ പ്ലസ് ക്യു പ്ലസ് ഡബ്ല്യു ഇതൊന്ന് റീഅറേഞ്ച് ചെയ്തേ യു ടു മൈനസ് യു വൺ ഈക്വൽ ടു ക്യു പ്ലസ് ഡബ്ല്യു യു ടു മൈനസ് യു വൺ ഈക്വൽ ടു ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഡെൽറ്റ യു ഈക്വൽ ടു ക്യു പ്ലസ് ഡബ്ല്യു അപ്പോൾ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് അബ്സോർബ്ഡ് ബൈ ദ സിസ്റ്റം ആൻഡ് വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം എന്ന രീതിയിലാണ് നമ്മൾ ഈ ഇക്വേഷനെ കാണേണ്ടത് ഇതിനെയാണ് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഫോർ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് വിളിക്കുന്നത് എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ് അല്ലേ നമുക്ക് കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഇതിനെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് വിളിക്കാം ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത് എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് അതായത് ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് ക്യു പ്ലസ് ഡബ്ല്യുവിന് തുല്യമാണ് ഹീറ്റ് എനർജിയും വർക്ക് എനർജിയും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ അത് ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി അതായത് ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി കുറയുമ്പോൾ അത് ഹീറ്റിന്റെ രൂപത്തിലോ വർക്കിന്റെ രൂപത്തിലോ പുറത്തേക്ക് വരും ഒന്ന് മാറുമ്പോൾ മറ്റൊരു രൂപത്തിലേക്ക് പുറത്തേക്ക് വരും ടോട്ടൽ എനർജി ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഈസ് കോൺസ്റ്റന്റ് എന്നാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത് അതായത് എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയ് എന്നോ അല്ലെങ്കിൽ ഈസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ സെയിം ആണ് ഓക്കെ അപ്പം നമ്മൾ ഇന്റേണൽ എനർജിയുടെ ചേഞ്ച് ബോത്ത് ഹീറ്റ് ആൻഡ് വർക്ക് വരുമ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ഒരു ഇക്വേഷനിലേക്ക് എത്തി ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു ഇതാണ് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഫോർ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഓക്കെ അപ്പോൾ ഈ ഇക്വേഷൻ ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു എന്ന് പറയുമ്പോൾ വ്യത്യസ്ത കണ്ടീഷൻ എന്ന് ആലോചിച്ച് നോക്കി സിസ്റ്റം ഹീറ്റ് കളയുന്നു വർക്ക് അതിൻ്റെ മുകളിലേക്ക് ചെയ്യപ്പെടുന്നു എന്നിവയായിരിക്കും അപ്പോൾ എന്തായിരിക്കും ഇക്വേഷൻ വരിക ഡെൽറ്റ യു ഈക്വൽ ടു മൈനസ് ക്യൂ പ്ലസ് ഡബ്ല്യു ശരിയല്ലേ ഹീറ്റ് കളയുകയാണ് ചെയ്യുന്നത് ഇനി സിസ്റ്റം ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു വർക്ക് ചെയ്യുന്നു സ്വയം ചെയ്യുന്നു വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ആകുന്നു അപ്പം എന്താ ഇക്വേഷൻ വരിക ഡെൽറ്റ യു ഈക്വൽ ടു സിസ്റ്റം ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നതുകൊണ്ട് ക്യൂ വർക്ക് സ്വയം ചെയ്യുന്നതുകൊണ്ട് മൈനസ് ഡബ്ല്യു ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ മൈനസ് ഡബ്ല്യു റെഡി ഈ സിസ്റ്റം ഹീറ്റ് അബ്സോർബ് ചെയ്യുകയാണോ ഇവോൾവ് ചെയ്യുകയാണോ അല്ലെങ്കിൽ വർക്ക് സ്വയം ചെയ്യുകയാണോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് ചെയ്യപ്പെടുകയാണോ എന്നൊക്കെ നോക്കിയിട്ട് ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യുടെ സൈൻ കൺവെർഷൻ കൂടി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഓക്കെ ഇനി ഞാൻ ചോദ്യം ചോദിക്കാം ഒരു സിസ്റ്റത്തിൽ നിന്ന് ഹീറ്റ് പുറത്തേക്കും അകത്തേക്കൊന്നും പോകുന്നില്ല എന്നാൽ വർക്ക് അതിൻ്റെ മുകളിലേക്ക് ചെയ്യുന്നുണ്ട് ആ വാൾ എന്തായിരിക്കും അഡയാബാറ്റിക് വാളായിരിക്കും കാരണം ഹീറ്റിന് പോകാൻ പറ്റുന്നില്ലല്ലോ യെസ് ക്ലിയർ അപ്പോൾ ആ രീതിയിൽ നമ്മൾ വ്യത്യസ്ത കോമ്പിനേഷൻസ് ഒക്കെ ആലോചിക്കും നമുക്ക് കൃത്യമായിട്ട് ആൻസർ പറയാൻ പറ്റണം അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊന്ന് കൺസോൾഡേറ്റ് ചെയ്യാം എന്താണ് ഇന്റേണൽ എനർജി അപ്പോൾ നമ്മൾ പറയേണ്ടത് ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഇനീഷ്യൽ സ്റ്റേറ്റ് ആൻഡ് ഫൈനൽ സ്റ്റേറ്റ് ആൻഡ് ഇൻഡിപെൻഡ് ഓഫ് ദ പാത്ത് ത്രൂ വിച്ച് ഇറ്റ് മൂവ്സ് ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ ലെറ്റർ യു ഇഫ് യു ബി ഈസ് ദ ഫൈനൽ ഇന്റേണൽ എനർജി യു എ ഈസ് ദ ഇനീഷ്യൽ ഇന്റേണൽ എനർജി ദെൻ ഡെൽറ്റ യു ഈക്വൽ ടു യു ബി മൈനസ് യു എ നമ്മൾ വീണ്ടും പറയുക അബ്സലൂട്ട് വാല്യൂ ഓഫ് ഇന്റേണൽ എനർജി കനോട്ട് ബി പോസിബിൾ ടു കാൽക്കുലേറ്റ് പൂർണ്ണമായ ഇന്റേണൽ എനർജി വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനും പറ്റില്ല ഓക്കെ അപ്പോൾ ഇന്റേണൽ എനർജിയുമായി ബന്ധപ്പെട്ട അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അതിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു അത് വെച്ചുകൊണ്ട് എപ്പോഴാണ് വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം എപ്പോഴാണ് വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം എപ്പോഴാണ് ഹീറ്റ് അബ്സോർബ് വരുമ്പോൾ ചെയ്യുന്ന സൈൻ എന്താണ് ഇവോൾവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സൈൻ ഇതൊക്കെ കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കണം അപ്പോൾ ഇന്റേണൽ എനർജിയിൽ ചേഞ്ച് സംഭവിക്കുന്നത് ഹീറ്റിൻ്റെ രൂപത്തിലാവാം വർക്കിൻ്റെ രൂപത്തിലാവാം ബോത്ത് ബൈ ഹീറ്റ് ആൻഡ് വർക്ക് ആവാം ഓക്കെ ഹീറ്റിൻ്റെ രൂപത്തിലാണെങ്കിൽ പ്ലസ് ക്യൂ മൈനസ് ക്യൂ വരും വർക്കിൻ്റെ രൂപത്തിലാണെങ്കിൽ പ്ലസ് ഡബ്ല്യു മൈനസ് ഡബ്ല്യു എന്ന് വരും ബോത്ത് ഹീറ്റ് ആൻഡ് വർക്ക് ആണെങ്കിൽ ക്യൂ പ്ലസ് ഡബ്ല്യു എന്ന് വരും അതിനകത്ത് ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈൻ അതും കൂടി നിങ്ങൾ ഓർത്ത് വെക്കണം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുകയാണ് ഇനി നമുക്ക് അടുത്ത സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്താൽപ്പിയുമായിട്ട് കാണാം ബൈ ബൈ